Examaya joined CSIR UGC Net examil Unnatha Vijay Tilakkumai Atra Sudishi E. Anjali. Level Examaya joined CSIR UGC Net examil 65000 ഉദ്യോഗാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ ലൈഫ് സയൻസ് വിഷയത്തിൽ 96ാമത് റാങ്കോട് കൂടി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റും കരസ്ഥമാക്കി തിളക്കമാർന്ന വിജയം നേടിയിരിക്കുകയാണ് ആറ്റത്ര എടമന വീട്ടിൽ വിജയ് കുമാർ അനിത ദമ്പതിമാരുടെ 3 മക്കളിൽ രണ്ടാമത്തെ മകളായ അഞ്ജലി. Guruvayur, Little Flower College il ninnu Zoology il ബിരുദവും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി. മാതാപിതാക്കളും സഹോദരങ്ങളും അമ്മൂമ്മ ശാരദയും അധ്യാപകരുമാണ് തന്റെ വിജയത്തിന് പിന്നിലെന്നാണ് Anjali പറയുന്നത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് അഞ്ജലി. സഹോദരങ്ങളായ അനീഷ്, അമൃത, ശിൽപ എന്നിവർ പൂർണ്ണ പിന്തുണയോടെ അഞ്ജലിക്കൊപ്പമുണ്ട്. നമസ്കാരം. All India level exam aayittulla joint CSIR UGC Net exam il around 65000 students participate cheyna eduna exam aanu. Appo adile 96th rank ododa nan JRF and Net qualify aayi. JRF nu parnayna junior research fellowship aanu. Adayathu namukku MSc kanitte research nu allengil PhD ku povanulla endana fellowship odu kode qualify aavunnadana JRF. And Net nu parnayal assistant professor ayitto allengil lectureship nu edittulla qualification aanu Net. Appo ee 65000 people la 96th rank aanu enakku kittiyulladu. Appo rendu JRF um kitti Net um kitti. Appo namukku ini further onnenkil enakku JRF allengi PhD ku vendi join cheya and also I can work as a professor. Appo currently nan assistant professor ayi work cheyana Little Flower College Guruvayuril. And എനിക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നത് എൻ്റെ കോച്ചിങ് സെന്റർ ഞാൻ കോച്ചിങ് ചെയ്തത് ട്രിവാൻഡ്രം ഹാഷിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിലാണ്. ആൻഡ് അവിടുത്തെ ഹാഷിം സർ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കാനൊക്കെ. പിന്നെ അതുപോലെ അവിടെ നിന്നിട്ട് നമുക്ക് കുറെ കോൺസെപ്റ്റ്സ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയി. അതുപോലെ സബ്ജക്ട്സ് തമ്മിലുള്ള ഒരു കണക്ഷനൊക്കെ നന്നായി കിട്ടി. ആൻഡ് അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സും നമ്മളിപ്പോൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ അവരൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് പിന്നെ ഞാൻ MSc പഠിച്ചത് സെന്റ് തോമസ് കോളേജ് ഓട്ടോണമസ് തൃശ്ശൂരാണ്. അപ്പോൾ അവിടുത്തെ മെയിൻലി എൻ്റെ ടീച്ചേഴ്സിനോടും എൻ്റെ പാരൻസിനോടും ഫാമിലിയോടൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കരമായിട്ട് നന്ദി പറയാനുണ്ട്. അപ്പോൾ ഞാൻ MSc സുവോളജിയാണ് പഠിച്ചത്. MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് സുവോളജിയിലാണ്. അപ്പോൾ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നാണ് MSc സുവോളജി ക്വാളിഫൈ ആയത്. അപ്പോൾ അവിടുത്തെ സാറായിട്ടുള്ള എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയാനുള്ളത് ഡേവിഡ് സർ, ജോയ്സ് മിസ്, ബ്രിട്ടോ സർ ഇവരൊക്കെ എന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് യു ക്യാൻ അറ്റംപ്റ്റ് ദിസ് എക്സാം, നല്ല ക്വാളിഫൈ ആവും, എന്തായാലും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ അവർക്കൊക്കെ ഒരുപാട് നന്ദി. ആൻഡ് ഞാൻ ഡിഗ്രി പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂരിലാണ്. ആൻഡ് അങ്ങനെ ഇരുന്ന എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ BSc സുവോളജി ആൻഡ് MSc സുവോളജി. അങ്ങനെ പിന്നെ എന്താ എൻ്റെ പാരൻസിനെ പറ്റി പറയാനാണെങ്കിൽ അവരുടെ ബോത്ത് ഇമോഷണലി, മെന്റലി ആൻഡ് ഇക്കണോമിക്കലി എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എൻ്റെ പാരൻസ് തന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമ്മളൊരു കോച്ചിങ് ഒക്കെ പഠിക്കുമ്പോൾ വാട്ട് വി നീഡ് ഇസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. അത് വളരെയധികം മെന്റലി പീസ്ഫുൾ ആയ സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 months ആണ് കോച്ചിങ് ഉള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക് VCV.